മായിക്ക് ജാപത്തുള്ള ഒരു സദസ്സാണ്. 18 വർഷമായിട്ട് ഈ സദസ്സ് നടക്കുന്നത്. ഇതിന്റെ അവസാന സലാത്തിൽ ദുആ നടക്കും. ആ ദുആ അത്ഭുതങ്ങൾ നടത്തിയ ദുആയാണ്. ഏതെങ്കിലും ഒരു സഹോദരൻ സ്വർണ്ണാഭരണം ഒരു മക്കൾക്ക് വേണ്ടി, സ്വന്തം മക്കൾക്ക് വേണ്ടി, വരന്തര പിള്ളേരെ പെണ്ണുങ്ങൾ എങ്ങനെ പിശുക്കുകളാണോ അതെല്ലാം നല്ലവരാണ്, ഏതെങ്കിലും ഒരാൾ അവരെ കൊടുത്തു വിട്ടാൽ മതി, ഉസ്താനോട് ഈ ആഗ്രഹം ഒന്ന് പറയണോ. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഹബീബായി നബിയുടെ അടുക്കൽ വന്നു, ഹബീബായി നബിയുടെ അടുക്കൽ വന്നു. ഇവരാരും വലിയ MBBS പഠിച്ചവരൊന്നുമല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബത്ത് ആണോ എന്റെ മോനെ, നീ എന്താ കരുതിയത്? അവരാരും എഞ്ചിനീയർമാരായിരുന്നില്ല. ആണോ അവർ MBBS പഠിച്ചവരാണോ? അവർ ഇംഗ്ലീഷ് പഠിച്ചവരാണോ? യഥാർത്ഥത്തിൽ അവർ തീരെ ബുദ്ധിയില്ലാത്തവരായിരുന്നു. ആര്? നബിയുടെ സഹാബത്ത് തീരെ ബുദ്ധിയില്ലാത്തവരുണ്ടായിരുന്നു, മന്ദ ബുദ്ധികൾ തന്നെ ഉണ്ടായിരുന്നു. എന്റെ ഖുർആൻ ആയത്ത് ഇറങ്ങി വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കും അൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജർ. വെളുത്ത നൂലിൽ നിന്ന് കറുത്ത നൂല് മാറുമ്പോൾ നിങ്ങൾ ഇടയ അതുവരെ നിങ്ങൾ ഇടയത്താഴ് കഴിച്ചോളൂ. ആയത്ത് ഇറങ്ങി കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് പ്രത്യക്ഷമാകുമ്പോൾ അതുവരെ നിങ്ങളുടെ എത്താഴം കഴിച്ചു. ഇത് ഖുർആന്റെ സാഹിത്യമാണ്. എന്ന് പറഞ്ഞാൽ ഫജ്ർ സാദിക്ക് വെളിവാകുമ്പോൾ, ആകാശത്തിൽ വെള്ളമേഘം കാണുമ്പോൾ അതുവരെ നിങ്ങളുടെ എത്താഴം കഴിച്ചെന്നാണ്. ഈ ആയത്തിറങ്ങി ഒരു സഹാബി ചന്തയിൽ പോയി ഒരു വെളുത്ത നൂലും ഒരു കറുത്ത നൂലും വാങ്ങി. ആ കടങ്ങൾ മാറാ ഒരു സഹോദര സമാപന സദക്ക അള്ളാഹു സ്വീകരിക്കും. നല്ല വെള്ളങ്ങളാണ് കേട്ടോ. ഇപ്പോഴും ഒരു വള മോതിരം പൂരാൻ വലിയ വട വള. എനിക്ക് കോഴിക്കോട് ഈ ഫുദുൽ ഖുർആൻ കോളേജുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനത്തിന് ഞാൻ ചോദിച്ചു, ആരൊക്കെയാണ് മക്കൾ ഹാഫിളാവാൻ? ഒരു മകൻ ഹാഫിളായാൽ ഹാഫിളായ മകനെ കബറിലോട്ട് വെച്ചാൽ പുഴുപോലും തൊടില്ല, പുഴുപോലും തൊടില്ല. ഒരാളുടെ മയ്യത്ത് വെച്ച് 3 ദിവസമായാൽ കണ്ണും കാലും എഴുതാൻ തുടങ്ങും. ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളായ മകനാണെങ്കിൽ ഖബറിൽ വെച്ചാൽ പുഴുപോലും തൊടില്ല. ഖിയാമത്ത് നാൾ വരെ മയ്യത്ത് അങ്ങനെ അങ്ങനെ. നാളെ ആഖിറത്തിൽ വരുമ്പോൾ 40 വരെ അവനെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യും. അവന്റെ ഉമ്മയെ അവന്റെ ഉപ്പയെ ആര് വേണമെങ്കിലും അവന് സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യും. നാളെ ഹാഫിളിന്റെ തല മാതാവിന്റെയും പിതാവിന്റെയും തലയിൽ അള്ളാഹു സ്വർഗത്തിലെ കനക കിരീടം വെച്ച് ആദരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് വേണ്ട പെണ്ണുങ്ങൾ ഒരു സ്വർണ്ണവള തരാൻ വരും. 42 പെണ്ണുങ്ങളാണ് സ്വർണ്ണവള തന്നത്. 42 തീർന്നു. പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു, ഇങ്ങനെ വളർന്നു കേട്ടോണ്ടിരിക്കുക, ഭാര്യയോട് ചോദിക്കാൻ പാടില്ല, പറയാനും പാടില്ല, ഭാര്യയുടെ കയ്യിൽ കിടക്കുന്ന ഒരു സ്വർണ്ണവള ഹിഫുള മകൻ ഹാഫിളാവാൻ വേണ്ടി തരാമെന്ന് ചങ്കുറപ്പുള്ള ആണുങ്ങൾ കൈവെക്കാൻ പറ്റും. 68 ആണുങ്ങൾ പറ്റുമോ? ഭാര്യയോട് ചോദിക്കരുത് അവളുടെ കയ്യിൽ നിന്ന് വള ഊരിയെടുത്തിട്ട് പള്ളിക്കയറണം. പറ്റുമോ? അറക്കില്ല. ഭാര്യ പേടിയുണ്ട്, BP ഉണ്ട്. BP എന്ന് പറഞ്ഞാൽ ഭാര്യ പേടിയുണ്ടാകും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ കിടപ്പിലാണ് സിറാജ്. 5001 രൂപ പള്ളിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മകൻ നല്ല സന്മാർഗിയാവാൻ വേണ്ടി ഉമ്മ ഒരു മോതിരവും സംഭാവന. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ നീ വരെ മക്കളെ സന്മാർഗികളാക്കണേ തമ്പുരാനെ, സാലിഹീങ്ങളാക്കണേ അള്ളാഹുവേ, ഉമ്മാക്ക് കൺകുളമേകുന്ന മക്കളാക്കി കൊടുക്കണേ തമ്പുരാനെ. ഈ മോചനം ഏത് സഹോദര കയ്യിൽ കിടന്നോ അള്ളാഹുവേ ആ ശരീരത്തെ മാറാ രോഗത്തിൽ നിന്ന് നീ കാക്കണേ തമ്പുരാനെ, പ്രയാസങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ, അള്ളാഹുവേ അവസ്ഥകളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ, അള്ളാഹുവേ ആ മകനെ സാലിഹായ സന്താനമാക്കി കൊടുക്കണേ അള്ളാഹുവേ. ആ ഉമ്മ മരിക്കുന്ന നേരം ചെവിയിൽ വന്ന് കെലിമ പറഞ്ഞു കൊടുക്കുന്ന മുത്തഖിയായ മോനാക്കണേ അള്ളാഹുവേ. ഈ സ്വർണ്ണാഭനൻ എന്ന സഹോദരി ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ തമ്പുരാനെ, അള്ളാഹുവേ നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ, എല്ലാവിധ ഖൈറാത്തുകളും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ, അള്ളാഹുവേ കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അള്ളാഹുവേ. ബിഹക്ക് സയ്യിദന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളാക്കി. അപ്പൊ ഈ ആയത്തിറങ്ങിയപ്പോ ഒരു സഹാബി ഒരു കറുത്ത നൂലും ഒരു വെളുത്ത നൂലും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചു. തന്റെ കുട്ട എവിടെ വെച്ച്? ഈത്തപ്പഴത്തിന്റെ കുട്ടയും അതിന്റെ അടുക്കൽ വെച്ചു. ഇടത്താഴം കഴിക്കാൻ തുടങ്ങി. സഹാബി നൂലി നോക്കും,
കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വെളിവാകുന്നുണ്ടോ? ഒന്നുമില്ല. അവസാന സുബഹി വാങ്ങിന്റെ സമയമായി. ഒരു സഹോദരി ദുആ ചെയ്യാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇത് കഴിയും. അല്ലാഹുവേ, ഇതിന് പകരം നീ സ്വർഗത്തിലെ സ്വർണ്ണാഭരണം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആ ഉമ്മ വളർത്തുന്ന പൊന്നുമക്കളെ നീ ഏറ്റവും വലിയ സാലിഹ്യങ്ങളും സച്ചരിതരുമാക്കി കൊടുക്കണേ അല്ലാഹുവേ. കൺകുളിർമേകുന്ന മക്കളാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഉമ്മാക്കൊരു ഊന്നുവടിയായി അല്ലാഹുവേ മക്കളെ നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. സുബഹിയായി ബാങ്ക് വിളിച്ചു, ഈ നൂലും പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അടുക്കൽ പോയിട്ട് സഹാബി വന്നു, നബിയെ, ഞാൻ ആയത്തിറങ്ങിയപ്പോൾ ഈ നൂല് നോക്കി നിൽക്കുകയാണ്, ഇതുവരെ ഈ നൂല് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല നബിയെ, എടേ താഴെ നിർത്തണതുണ്ട്. ഹബീബായ നബി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് സഹാബി ആ പറഞ്ഞ നൂലിനെ കുറിച്ചല്ല, ഫജർ സാദിഖിനെയും ഫജർ കാദിബിനെയും കുറിച്ച് മാനത്തുണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് ഖുർആൻ സാഹിത്യത്തോടെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു ഹബീബായ നബി. ഹബീബായ നബി, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അത്രയേറെ ബുദ്ധിയും വിവരം ഇല്ലാത്തവർ ഉണ്ടായിരുന്നു ഈ സഹാബത്തിന്റെ കൂടെ. എന്നിട്ടും എന്നിട്ടും അവരെന്ത് ചെയ്തു? ഹബീബായ നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, അബദ്ധം പറ്റിപ്പോയി നബിയേ, തഹീറനേ ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണേ നബിയേ. ആ സമയത്താണ് ഹബീബായ നബി പറഞ്ഞത്, നിനക്ക് ഭ്രാന്താണോ മായിസേ? എന്താ നീ പറയുന്നത്? എന്താ ഇല്ല നബിയേ, വ്യഭിചരിച്ചു നബിയേ, എനിക്ക് അല്ലാഹുവിനോട് തൗബ ചെയ്തിട്ട് എന്റെ ഹൃദയം ഒന്ന് ശുദ്ധീകരിക്കണം യാ റസൂൽ. ചിന്തിക്കണം നിങ്ങൾ, ആ സമയത്തൊരു സഹാബി പോയിട്ട് മായിസ് റളിയല്ലാഹുവിന്റെ ചുണ്ടിലേക്ക് തന്റെ മൂക്ക് ചേർത്ത് വെച്ചിട്ട് മണപ്പിച്ചു നോക്കി, അവനെങ്ങാനും കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന്? നീ കള്ളു കുടിച്ചിട്ട് പറയുകയാണോ? എന്തായി വിളിച്ചു പറയുന്നത്? വ്യഭിചരിച്ചോ? അതേ നബിയേ, വ്യഭിചരിച്ചു നബിയേ. വ്യഭിചാരത്തെ കുറിച്ച് അശുദ്ധി ഉണ്ടായപ്പോ ആ അശുദ്ധി മാറ്റാമെന്ന സഹാബി അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞ് കല്ലെറിയുക. ആ സഹാബിയെ മായിസ് റളിയല്ലാഹു അൻഹുവിന് സഹാബത്ത് കല്ലെടുത്തെറിയാൻ തുടങ്ങി. ആ ശരീരത്തിലൂടെ രക്തചാലുകൾ ഒരുക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഒരു സഹാബി മായിസ് റളിയല്ലാഹു തആലാണ് വ്യഭിചരിച്ച മായിസ്, ആ സമയത്ത് തന്റെ കാലിൽ കിടന്ന ചെരുപ്പ് കുനിഞ്ഞെടുത്തിട്ട് മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ചെരുപ്പ് കണ്ടെറിഞ്ഞിട്ട് പറഞ്ഞു, യാ ഹബീസൽ മദീന, യാ ഹബീസൽ മദീന, യാ ഹബീസൽ മദീന, ഏ മദീനയെ അശുദ്ധമാക്കിയവനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന എന്ന പുണ്യനഗരിയെ അശുദ്ധമാക്കിയവനെ എന്ന് പറഞ്ഞിട്ട് ചെരുപ്പെടുത്തു വലിച്ചെറിഞ്ഞു മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ. മായിസ് റളിയല്ലാഹു തആലാ മരിച്ചു. ആ സമയത്ത് ഹബീബായ നബിയുടെ അടുക്കൽ വന്നിട്ട് സഹാബി പറഞ്ഞു, നബിയേ, മായിസ് റളിയല്ലാഹു അൻഹുവിന് ഒരു സഹാബി കാലിൽ കിടക്കുന്ന ചെരുപ്പെടുത്തെറിഞ്ഞു നബിയേ, യാ ഹബീസൽ മദീന, മദീനയെ അടുക്കാക്കിയവനെ എന്ന് വിളിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ വിളിച്ചു, എറിഞ്ഞവരോടെല്ലാം അടുത്തേക്ക് വരിക. മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുവന്നു, കല്ലേറേറ്റിട്ട് ശരീരം മുഴുവനെ പിടഞ്ഞു കിടക്കുകയാണ്. ആ സമയത്ത് എന്നിട്ട് പറഞ്ഞു, നിങ്ങളാ മായിസിനെ ഈ മദീനയെ അഴുക്കാക്കിയവനെ എന്ന് വിളിച്ചോ. എന്റെ ഈ മായിസിന്റെ തൗബയുടെ പ്രതിഫലം അല്ലാഹു മദീനക്കാർക്ക് വിഭജിച്ചു കൊടുത്താൽ അവര് മുഴുവനെ സ്വർഗത്തിലെത്താൻ ഈ മായിസിന്റെ തൗബയുടെ പ്രതിഫലത്തിന് കഴിയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ സഹോദരിമാരെ, ആരാണിത്? വ്യഭിചരിച്ച മനുഷ്യനാണ് മദീനയെ അടുക്കാക്കവനെ എന്ന് വിളിച്ചതാണ്. പക്ഷേ കാരണം എന്തെന്നറിയോ? ഓ മനുഷ്യരെ സംബന്ധിച്ചോളം ചിന്ത എന്താ? പർജിമ്നിയാ റസൂലല്ലാഹ്, ഈ ദുനിയാവിൽ അറിയാതെ തെറ്റ് ചെയ്തു പോയാൽ അത് ശുദ്ധീകരിക്കാനുള്ള സ്ഥലമാണ് പള്ളിയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട്, ഇന്ന് രാത്രി വീട്ടിലെ മുസല്ല വിരിക്കണം, തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിനോട് വിളിച്ചു പറയണം. അല്ലാഹുവേ, മൂന്ന് സഹോദരിമാർ, ഒരു സഹോദരി മോതിരം, വേറെ സഹോദരി രണ്ട് കമ്മല്, വേറെ സഹോദരി ഒരു വള. ഇതിങ്ങോട്ട് ഊരണമെങ്കിൽ ഞാൻ അടുത്തായിട്ട് പറയാം, ഇതിങ്ങോട്ട് ഊരണമെങ്കിൽ നിങ്ങൾ ചോദിച്ച ഊരില്ല, കിട്ടുമോ?
നിങ്ങൾ ചോദിച്ചാൽ കിട്ടുമോ? എവിടെന്ന് ഇത് കിട്ടണമെങ്കിൽ ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത അവരുടെ കൽബിലുണ്ടാവും. അള്ളാഹുവേനെ ആ ചിന്ത നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹു നമ്മളെ നല്ല ആൺകുട്ടികളാക്കട്ടെ. ആൺകുട്ടികൾക്ക് നാല് ലക്ഷണമുണ്ട് അടുത്തായത്. ആൺകുട്ടിയാകണമെങ്കിൽ നാല് കാര്യം ചെയ്താൽ മതി. ചില ചെയ്യോ മടുത്ത, ചില ചെയ്യോ ഉറക്ക പറയും ചെല്ലാന്ന്. അങ്ങനെ പറഞ്ഞവരൊക്കെ ഒന്ന് കൈവക്ക്, പറഞ്ഞവരൊക്കെ ഒന്ന് കൈവക്ക്. അല്ലാ പെണ്ണുങ്ങളും കൈവക്ക്, ആൺകുട്ടിയാണോ? ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് എല്ലാം ഉണ്ട് തത്തിയിട്ട്. അള്ളാഹുൻ ആക്കി തരട്ടെ. ഞാൻ പറയുന്ന ഖുർആനാണ്, ഞാൻ വേറെ പച്ച കിതാബ് നോക്കിയിട്ട് പറഞ്ഞല്ലോ ഖുർആൻ. ആൺകുട്ടിയാകണമെങ്കിൽ എത്ര കാര്യം ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? നാല് കാര്യം ഇൻഷാല്ലാഹ് പറയുമ്പോൾ അവസാനം. വേറെ നാല് സഹോദരിമാര് സ്വർണ്ണാഭരണം അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ മൂന്ന് സലാത്തി സ്വർണ്ണാഭരണം എന്ന സഹോദരിമാർക്ക് വേണ്ടിയാണ്. അള്ളാഹുവേനെ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ഈ സ്വർണ്ണാഭരണം ഏത് സഹോദരിമാരാണ് തന്നത്? പേരറിയില്ല, ഊരറിയില്ല. കയ്യിൽ കിടന്ന വളവൂരി തന്ന സഹോദരി, അതിൽ കിടന്ന കമ്മലാണ് അടിച്ചെടുക്കുന്നത്. റബ്ബേ ഈ മൂന്ന് സലാത്തിന്റെ വറക്കത്ത് കണ്ട് അവര് മനസ്സിലേത് ആഗ്രഹമാണോ നനച്ചത്? നീ സബലീകരിക്കണയല്ല, നീ സബലീകരിക്കണയല്ല, നീ സബലീകരിക്കണയല്ല. അവരുടെ പൊന്നു മക്കളെ അല്ലാഹുവേ നീ സൽസ്വഭാവികളാക്കണയല്ല. ജീവിതത്തിലൊരു ഹറാമും ചെയ്യാത്ത പൊന്നു മക്കളാക്കി കൊടുക്കണേ തമ്പുരാനെ. ജീവിതത്തിലൊരു ഹറാമും ചെയ്യാത്ത പൊന്നു മക്കളാക്കി കൊടുക്കണയല്ല. ആ ഉമ്മയ്ക്ക് കൺകുളിർമേകുന്ന സന്താനങ്ങളാക്കണേ റബ്ബേ. അവരെ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കണയല്ല. ഈ ഉമ്മ മരണാസന്നയായി കിടക്കുമ്പോ ഉമ്മാലായിരാഹയില്ലാന്ന് ഉമ്മാന്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന പൊന്നു മക്കളാക്കി കൊടുക്കണയല്ല. ഈ സ്വർണ്ണാഭരണം ഏത് ശരീരത്തിൽ കിടന്നോ കീറി മുറിക്കപ്പെടുന്ന ഒരു രോഗം അവർക്ക് അവരെ മക്കളെ നീ സൽസ്വഭാവികളാക്കി. അല്ലാഹുവേ 6666 ആയത്തുകൾ കാണാതെ പഠിച്ച, കബറിൽ വെച്ചാല് പുഴുക്കൽ പോലും തൊടാത്ത, 40 പേരെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഈ പൊന്നുമാണ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഹാഫിളായ മക്കളാക്കണേ അല്ലാഹുമ്മദീൻ. ഈ സ്വർണത്തിനപ്പുറം പ്രതിഫലം ഇൻഷാല്ലാഹ് അല്ലാഹു തരും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിളിക്കും, എന്റെ ശ്രദ്ധ പോകരുത്. ഇങ്ങോട്ടിങ്ങോട്ടിങ്ങോട്ട് ഇതല്ലേ ഇതിന്റെ ഭാഗം. ഇതൊക്കെ എന്റെ ഇടയിൽ നടക്കുകയും ചെയ്യും, വളർന്നിട്ട് നടക്കുകയും ചെയ്യും. ശ്രദ്ധ മാറരുത്, ശ്രദ്ധ മാറരുത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ താജദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ, കഅബയ്ക്ക് ബദർ ദുജ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നതല്ലേ പെങ്ങളെ പെങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സാഹചര്യത്തിൽ യൂസുഫ് എന്ന ചെറുപ്പക്കാരന് കാമമോഹത്തിന് അടിമപ്പെട്ടിട്ട് കയറി പിടിച്ച പെണ്ണല്ലേ ബീവി സലീഹ. ആരാ സുലൈഖ? യൂസുഫിനെ ആരാ സലീഹ? പെങ്ങളെ, റിയാലിറ്റി ഷോയിൽ അരക്കിക്ക് പോട്ട് തുണി എടുക്കാത്ത പെണ്ണിന്റെ കടയല്ല, എല്ലാം വലിച്ചെറിഞ്ഞ പെണ്ണിന്റെ കടയല്ല. ഒരു സമയത്ത് തന്റെ വികാരങ്ങൾ തന്റെ വിവേകത്തെ മറികടന്നപ്പോ ഒരു പ്രവാചകനായി കരുതേണ്ട, ഒരു മകനെ പോലെ കരുതേണ്ട യൂസുഫ് എന്ന ചെറുപ്പക്കാരനെ കൊട്ടാരത്തിന്റെ മധ്യത്തിൽ കയറി പിടിച്ചു. ആ സലീഹയെ കുറിച്ച് ധാരാളം പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ സലീഹയാരാ? ഈ മനസ്സുണ്ടാവണം, എന്നാലേ മുഅ്മിനാവൂ, എന്നാലേ രക്ഷപ്പെടൂ. ഈ മനസ്സ് തങ്ങളെ ഉണ്ടാവണം. ആരാ സലീഹ? സലീഹയെ കുറിച്ച് ധാരാളം പാട്ട് കഥാപ്രസംഗം ഒരു കാലത്ത് റംലാ ബീഗം പറഞ്ഞത് സലീഹയാണ്. അതല്ല സലീഹ,
സലീഹയ്ക്ക് ഒരു മറുവശം ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? സലീഹയുടെ ജീവിതത്തിന് വേറൊരു മറുവശം ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? അത് പറയാനാണ് ബാക്കി വന്നത്. പല ആഗ്രഹങ്ങളും മുറാദ് ഹാസിലാവാൻ മൂന്ന് മോതിരങ്ങൾ അള്ളാഹു സബരീകരിക്കട്ടെ. അള്ളാഹു ആ മുറാദ് ഹാസിലാക്കി തരട്ടെ. പെങ്ങളെ ഇത് ഊരിത്തരുമ്പോ ഏടാഗ്രഹമാണോ മനസ്സിൽ, അള്ളാഹു നിനക്ക് സബലീകരിച്ച് നൽകുമാറാകട്ടെ. മക്കളെ അള്ളാഹു സാലിഹീങ്ങളും ആലിമീങ്ങളും ഹാഫിളീങ്ങളും സൽസ്വഭാവികളുമാക്കി തരുമാറാകട്ടെ. ഈ സ്വന്നാമന നിന്ന പൊന്നു സഹോദരിമാർ അവരെ മക്കളെ അള്ളാഹു എല്ലാവിധ രോഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ, അപകടത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. കഥാപ്രസംഗം ഇന്ന് സ്ത്രീകളിൽ സുലഭമാ, പരിശുദ്ധ ദീനിന് വന്ന ഗുരുതര രോഗമാ. കഥയും നബി യൂസുഫ് സുലൈഹാ ബന്ധമാ, അത് യുവതിയായാൽ പിന്നെ സീറ്റും അസാധ്യമാ. എല്ലാവരും കൂടി സുലൈഹാനെ അവതരിപ്പിച്ചു. ആരാ യൂസുഫിനെ കയറി പിടിച്ച പെണ്ണ്? മാപ്പിളപ്പാട്ടുകാരനോ? ബീവി സുലേഖ പൂമതിലേഖ മിസിരിലെ രാജാതി അനുപമ മാമലർ യൂസുഫ് നബിയെ മോഹിച്ച ഹോദാതി. മാപ്പിളപ്പാട്ടുകാരനും യൂസുഫ് അതിന് കൈവച്ചാ ചോദ്യം വളർ നടക്കട്ടെ. എന്റെ അല്ലേ എന്റെ വളർ നടക്കണം. വിഷയം പറയണ്ടേ? ഇങ്ങോട്ട് പൊട്ടിക്കുന്നത് ആർക്ക് വേണ്ടി വെച്ചേക്കണം? 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് നോക്കൂല്ല ഈ സ്വർണ്ണ പെണ്ണത്തെ. അതിലൊക്കത്തെ ചെറുക്കനെ നോക്കൂല്ല. 40 വയസ്സ് കഴിഞ്ഞാൽ സ്വർണ്ണം ഇട്ടിട്ട് കാര്യമില്ല, പള്ളി കൊടുത്തിട്ട് കാര്യമുള്ളൂ. വേണ്ടത് ഇങ്ങോട്ട് വരും. എന്റെ പ്രിയ അല്ലേ, പരമാർത്ഥമല്ലേ ഞാൻ പറഞ്ഞത്? എന്താ നിങ്ങൾ ചിരിക്കണേ? എന്നെ തുളിച്ചു നോക്കണം എന്തിനാ? അവര് പൊട്ടിച്ചു തരട്ടെ, അപ്പഴേ നിങ്ങളുടെ ഭാര്യ ആഹ്റത്തിന്റെ ഭാര്യയാവും. ആഹ്റത്തിന്റെ ഭാര്യയാവും. എന്റെ ഭാര്യ എന്റെ വാത് കെട്ടിട്ട് അവളെ കഴുത്തിലെ മാല പൊട്ടിക്കണം, അപ്പോഴാണ് എനിക്ക് സന്തോഷം. എന്റെ ഭാര്യ എന്റെ വാത് കെട്ടിട്ട് അവളുടെ കഴുത്തിൽ കിടക്കണ മാല എന്ത് ചെയ്യണം? പൊട്ടി പൊട്ടിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതാ ഞാൻ ഇപ്പറേ കട വീട്ടിൽ ഇരുത്തിട്ട് വന്നത്. അതവളൊരു ഹോബിയാ. എവിടെ വാതിന് പോയാലും എന്റെ ഭാര്യയെ കുറിച്ച് അവളെ ഓർത്തിട്ട് എനിക്ക് സന്തോഷമാണ്. കാരണം എവിടെ പോയാലും വാത് കേട്ട് അപ്പം സന്തോഷിക്കും. ഒരു ഇരിപ്പൊന്നുമില്ല എന്റെ അവിടെ നീ അവിടെ ഇരുന്നോളാം. അതുകൊണ്ടല്ല കേട്ടോ, വയ്യ തീരെ വയ്യ. ഞാൻ നല്ല യാത്രയുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ഞാൻ പെരുന്നാൾ കഴിഞ്ഞ് കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കുന്ന മൂന്ന് ദിവസം എന്റെ മക്കളൊക്കെ ആയിട്ട് പോകുന്നതിന്റെ ഇടയിൽ ഞാൻ വല്ലാതെ അപ്സെറ്റായി. വണ്ടിയിലിരുന്നിട്ട് ഞാൻ ഈ ഇത് ഗനീമത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരിയാണ്, ഇത് നിനക്കും അവകാശപ്പെട്ടതാണ്. ആ കുള്ളനായ സഹാബി പൊന്നു ചെറുപ്പക്കാരെ, ആ സഹാബി ആ പൊതുനബി തങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു. ഹദീസിൽ കാണാൻ കല്ലത്ത് അത് അയാൾക്ക് കുറഞ്ഞു പോയതുപോലെ, അയാൾക്ക് കൊടുത്ത ഓഹരി കുറഞ്ഞു പോയതുപോലെ, ഒരനിഷ്ടത്തിൽ വന്നതുപോലെ അയാൾ ആ പൊതുനബിയുടെ മുമ്പിലേക്ക് മെല്ലെ അങ്ങടിട്ടു. എന്നിട്ട് നബിയോ പറഞ്ഞു, യാ റസൂലല്ലാഹ് മത്തബഅതുക അലാ ഹാദാ, ഇതിനു വേണ്ടിയല്ല നബിയേ ഞാൻ അങ്ങയുടെ പുറകിൽ വന്നത്, ഇതിനു വേണ്ടിയല്ല യാ റസൂലല്ലാഹ് ഞാൻ വന്നത്, ഇതിനു വേണ്ടിയല്ല. ഈ കാണുന്ന സ്വർണത്തിന്റെ തിളക്കം ആഗ്രഹിച്ചിട്ടല്ല അങ്ങയുടെ പുറകെ ഖൈബർ യുദ്ധത്തിന് ഞാൻ വന്നത്. നബിയേ ഞാൻ വന്നതെന്നറിയോ? ഇന്ന മത്തബഅതുക, തന്റെ നെഞ്ചിലേക്ക് വെള്ളതുകൊണ്ടിട്ട് ആ കരകരത്ത സഹാബി പറഞ്ഞു, നെഞ്ചിലേക്ക് വെളുതുകൊണ്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞതിന്റെ പേര് എന്റെ ഈ നെഞ്ചിലേക്ക് ഒരു അമ്പ് വന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ശഹീദാകാനാണ് നബിയേ ഞാൻ വന്നടെ. ഈ സ്വർണത്തിന് വേണ്ടി വന്നടല്ല, ഈ വെള്ളി കുംഭത്തിന് വേണ്ടി വന്നടല്ല. വൈന്ന മത്തബഅതുക അലാ എന്റെ നെഞ്ചിലേക്ക് പറഞ്ഞതിന്റെ പേര് എന്റെ നെഞ്ചിലേക്ക് ഒരു അമ്പ് വന്ന് തറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ശഹീദാവാനാണ് നബിയേ ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോ അബീബായ നബിക്കതിന് അബീബായ നബി അയാൾക്ക് ജിഹാദിന് വേണ്ടി അധികാരം കൊടുത്തു. ഓ മനുഷ്യൻ ഉരുപ്പിടിച്ച വേളുമായി പടയങ്കിയിലേക്ക് ഇറങ്ങി. ഈ സംഭവം കേട്ട് ഓടി വന്ന സഹാബത്ത് അവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് കുറെ സഹാബത്തുകൾ ബഹമലഹുൽ ജനാസാ
رضي الله تعالى عنه عاصم يتان عائشة حبيبي برندر ولد بسنة نوكم بو اندى حبيبا ينبي بچن انگري كان اللار قال مطو ويشريك چرس بچت چرند كدك كيان عبدا ننتي كاشغن فنك سكي چلا كندو عبكي رحمت لرسول الله اندى برطا ويند كدف غندت نانا بادل پڑين نريار کرن بوي اندى برطا وان بسنت كدك انگري كامو توايتلك جرسكتك النار جندي بنغلي نعم اللي ملي نرن جنو جمنت نعم جلسو جندهو جند برطاوين لديكري رنج ومسكت بيد يمنا جند برطة كي قند جند حبيباي نبيد ويتر ملي نارن تاليك تلوڑي كدتو حبيباي نبي ورقتين كند دورن بو എന്റെ പ്രിയപ്പെട്ട ആയിഷ ഇരുന്നിട്ട് രസന്ന ഈ വയത്തിൽ മെല്ലെ മെല്ലെ തടികി തലോടി കൊടുക്കുകയാണ് റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അനദിക്രില്ലാ ആർക്കാ ഇത് പറയാനുള്ളത് ആ സമയത്താണ് ഇങ്ങനെ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം രാത്രി രാത്രിയിലാണ് മദീനത്തെ പള്ളിയിലോട്ട് പോയത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ സമയത്താണ് ചുരുക്കി പറയട്ടെ ആ സമയത്താണ് മറ്റൊരു മനുഷ്യൻ കടന്നു വന്നത് സയ്യിദുന അബൂബക്കറു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ അബൂബക്കറേ എന്തിനാണ് ഈ നട്ടുച്ച നേരത്ത് വീട്ടിൽ നിന്ന് വന്നത് അൽ ജുഉ യാ റസൂലല്ലാഹ് വസക്കുന്ന നബിയേ വസക്കുന്ന നബിയേ ആ സമയത്ത് മറ്റൊരാൾ വന്നു ഉമറാണ് എന്റെ ഉമറേ അൽ ജുഉ യാ റസൂലല്ലാഹ് വസപ്പാണ് നബിയേ വസപ്പാണ് നബിയേ വസന്നിട്ട് വീട്ടിൽ കടന്നിറങ്ങാൻ കഴിയുന്നില്ല രണ്ടുപേരും ചോദിക്കും ആകട്ടെ നബിയേ അങ്ങെന്തിനാണ് ഈ നട്ടുച്ച സമയത്ത് വീട്ടിൽ നിന്ന് വന്നത് മല്ലടി അഹ്റജകുമാ അമിൻ ബുയൂതികുമാ ഏത് കാര്യത്തിനാണോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് അതേ കാര്യത്തിനാണ് ഞാനും ഇറങ്ങി വന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് പേരും കൂടി ഇറങ്ങി നടന്നില്ലേ മുഅ്മിനീങ്ങളെ നട്ടുച്ച നേരത്ത് ഇറങ്ങി നടന്നു അബുൽ ഹൈസമിൻ റബീഇന്റെ വീട്ടിലെത്തി അവിടുത്തെ വീട്ടിലെത്തിയപ്പോ ഭാര്യ പറഞ്ഞു മർഹബം ബിൽ ദുയൂഫിനൽ കിറാം മാന്യന്മാരായ അതിഥികളെ എന്റെ വീട്ടിലേക്ക് വരിക അബുൽ ഹൈസം എവിടെ അടുത്ത തോട്ടിൽ ആടിനെ കുളിപ്പിക്കാൻ പോയതാണ് അബുൽ ഹൈസം ഓടി വന്നു മൂന്ന് പേരെയും പ്രിയപ്പെട്ട നബിയെയും സഹാബത്തിനെയും നട്ടുച്ച നേരത്ത് വീട്ടുമുറ്റത്ത് കണ്ടപ്പോ അബുൽ ഹൈസമിന് റബീഉൽ അൻസാരിക്ക് മനസ്സിലായി വിശന്നിട്ട് വിരിക്കപ്പുറതിയില്ലാണ് വിശന്നിട്ട് കരിയാറ വന്നടാണ് വിശക്കാറ് എന്റെ വീട്ടുമുറ്റത്ത് ഈ സമയത്ത് ഈ മൂന്ന് പേര് വരില്ലെന്നറിയാ ഓടിച്ചെന്ന് ഈ തപ്പനെ കുല അറുത്തു കൊണ്ടുവന്നു ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് കൊടുത്ത് തിന്നി നബിയെ എന്നിട്ട് ഓടിച്ച നാടിനെ പിടിച്ച് അറുത്തിട്ട് അതിന്റെ തോലുരിച്ച് മോഷണമാക്കിയിട്ട് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പത്രി മറച്ചി ഉണ്ടാകെ ഹബീബായ നബിയെ പറഞ്ഞു മർഹബൻ അബിലയൂഫിനൽ കിറാ വരിക നബിയേ വരിക ഈത്തപ്പടം നിന്ന് കഴിഞ്ഞു പത്രി മറച്ചിയും കൊണ്ടുവന്ന് വിളമ്പി ആ സമയത്ത് ആ സമയത്ത് ഉറക്കമടച്ചിട്ട് പാതിര ആ സമയത്ത് ഉറങ്ങാൻ കഴിയാട് മൂന്ന് ദിവസത്തെ പട്ടിണിക്ക് ശേഷം ഒരു തുണ്ട് റൊട്ടിക്കഷണം വായിലേക്ക് വെക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്താണ് ഹബീബായ നബി ആയത്തോടിയത് അബൂബക്കറേ സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം ഈ അനുഗ്രഹത്തെ കുറിച്ച് നാളെ പരലോകത്ത് അല്ലാഹു ചോദിക്കും അബൂബക്കറേ ചോദിക്കും അബൂബക്കറേ വായിലോട്ട് വെച്ച റൊട്ടിക്കസനം താഴേക്ക് വെച്ചു വേണ്ട നബിയേ വേണ്ട വേണ്ട നബിയേ വേണ്ട നാളെ അല്ലാഹു ചോദ്യം ചെയ്യുമെങ്കിൽ പിന്നെ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തണ്ടേ നബിയേ എന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞ രണ്ടര മണിക്കൂറായിട്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ ആരാ ഒരു നേരത്തെ മൂന്ന് ദിവസം പട്ടിണി കിടന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാട് മറ്റൊരു തന്നെ വീട്ടുമുറ്റത്ത് പോയി ഒരു നേരത്തെ ഭക്ഷണത്തിന് കൈനീട്ടി നിന്നതാരെന്നറിയോ ഒരു മാസം 50,000 ദിർഹം വരുമാനം ഉണ്ടായിരുന്ന മക്കയിലെ ഏറ്റവും വലിയ വ്യാപാരി സയ്യിദുന അബൂബക്കറുടെ സിദ്ദീഖ്
മാസം 50000 ദിർഹം വിറ്റ് വരുമാനമുള്ള ഇതാണ് ആൺകുട്ടി, ഇതാണ് ആൺകുട്ടി. അരിജാലുല്ലാ തുൽഹീഹിം തിജാറത്തും വലബൈഉൻ അനദിക്കില്ല. മാസം 50000 രൂപ, 50000 സ്വർണ്ണ നാണയം വിറ്റ് വരുമാനമുള്ള മനുഷ്യനാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മക്ക വിട്ടു. ഇലാ ഹിജ്റത്തിൻ നബിയിൽ മുസ്തഫ എല്ലാ വ്യാപാരവും ഉപേക്ഷിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ മദീനയിൽ പോയപ്പോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരു തന്റെ വീട്ടുമുറ്റത്ത് കൈനീട്ടേണ്ടി വന്നു. പക്ഷെ അവരാരാ? സിദ്ധീകാരാ? ഉമറാരാ? ഉമുരിജാലുബല ഉമുജിബാലുബല കതഹിരി ഫീഹിം മദിൻ ഫൽസാദത്തൻ കുബറാ മൗലായ സല്ലി വസൽ. അതുകൊണ്ട് ഒന്നാമത്തെ അടയാളം ബാക്കി ഇൻഷാല്ലാ വീണ്ടും പറയാം. പക്ഷേ അതിനു മുമ്പേ അവരെ പോലെ ആകാനാണ് നമ്മൾ ഉപദിക്കേണ്ടത്. നമ്മുടെ കച്ചവടമല്ല, നമ്മുടെ ബിസിനസ് അല്ല, അല്ലാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി, അല്ലാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആൺകുട്ടി ഉണ്ടാവണം, ഈ സദസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടാവണം. അവരാരെന്നറിയോ? ഇൻഷാല്ലാ ഞാൻ കുറെ മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ഉടമല മഖാമുറൂസിന് പ്രഭാഷണം നടത്തുകയാ. ബഹുമാനപ്പെട്ട പാണക്കാട് മുനവ്വറളി ശിഹാബുദങ്ങളെ സദസ്സിലുണ്ട്. ആ നാട്ടിലെ എത്രയെത്രയോ പണ്ഡിത കേസരികളുണ്ട്. എന്റെ മുമ്പിൽ ദുആ ചെയ്യാ മൈക്ക് കൊണ്ടുവന്ന് തങ്ങൾ ദുആ ചെയ്തു. പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 10 വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒരു ഉപ്പമല്ലേ കയറി വന്നു മൈക്കിന്റെ അടുക്കലേക്ക്. മൈക്കോണാണ്, എല്ലാവരും ഉറക്കെ കേൾക്കുകയാണ്. ഉസ്താദേ, ഈ കുഞ്ഞ് 10 വയസ്സുള്ള കുഞ്ഞാ. 17 ആണ്ട് 1 മാസം മുമ്പ് കുഞ്ഞിന് ഒരു തലയിൽ വേദന വന്ന അസഹ്യമായ വേദന. നിലവിളി തുടങ്ങി. വണ്ടി വിളിച്ച് മൗലാന പെരിന്തൽമണ്ണ അൽഷിഫയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് ഡോക്ടർമാര് പറഞ്ഞു കുഞ്ഞിന്റെ തലയിൽ ട്യൂമറാണ്, 17 ദിവസത്തിൽ കൂടുതൽ ജീവിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതിന്റെ തൊട്ടടുത്താണ് പെരിന്തൽമണ്ണ അൽഷിഫ. അന്വേഷിക്കുന്നവർക്ക് അന്വേഷിക്കാം. സഹോദരങ്ങളെ, ആ കുഞ്ഞിന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഉമ്മ ബോധം കെട്ട് താഴെ വീണു. വാപ്പയാണെങ്കിൽ പൊട്ടിക്കരച്ചിലായി. അവസാനം ബോധം വീണപ്പോ ഏക കൺമണിയുടെ ആയുസ് 17 ദിവസമാണ്. ഡോക്ടർമാര് പറഞ്ഞിട്ട് ഉമ്മയും ഉപ്പയും കൂടിയാ ബ്രെയിൻ ട്യൂമർ പിടിച്ച് പഠിച്ചുപോയ കുഞ്ഞിന്റെ തലയിൽ കൈവച്ചിട്ടൊരു നിയ്യത്ത് ചെയ്തു. ഇൻഷാല്ലാ ബാക്കവി ഉസ്താദിന്റെ അടുത്ത സദസ്സിൽ ഒരു സദക്ക് നേർച്ചയാക്കുകയാണ്. അള്ളാഹു ഈ രോഗത്തെ അതിന്റെ പറക്കത്ത് കൊണ്ട് ശിവയാക്കി കൊടുക്കണം. 14 ദിവസം കഴിഞ്ഞു. കുഞ്ഞു കോമയിൽ നിന്ന് എഴുന്നേറ്റ് വെന്റിലേറ്ററിൽ നിന്ന് മാറി. ഇന്ന് 3.5 മാസം കഴിഞ്ഞു. ആ കുഞ്ഞിപ്പോഴും സുന്ദരനായി ജീവിക്കുന്നുണ്ട്. ഉസ്താറെ, ആ മോന്റെ കൈ പിടിച്ചിട്ട് അവന്റെ കയ്യിൽ 66,666 സദക്ക ചെയ്തതാണ്. ആ സദക്ക തരാൻ വേണ്ടി വന്നടാ. 10,000 ആളുകൾ വ്യക്തമായിട്ട് മൈക്കിലൂടെ കേട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാണ്ട് 30,000 ആളുകൾ ഇതേവരെ ഈ സദക്കയിൽ പങ്കെടുത്തിട്ടുണ്ട്. എത്രയോ മാരകമായ അസുഖങ്ങൾ ഡോക്ടർമാര് തള്ളിക്കളഞ്ഞിട്ട് 22 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തത്. എത്രയെത്ര 30,000 ആളുകൾ കേരളത്തിന്റെ അകത്തും പുകത്തും ഇതിന്റെ അനുഭവസ്ഥരാണ്. കാരണം എന്താണെന്നറിയോ? എല്ലാ സദസ്സിലും 3 സലാത്ത് ചൊല്ലി ദുആ ചെയ്യും. അല്ലാഹു അത്ഭുതങ്ങൾ നടത്തിയ ദുആയാണിത്. ഈ സദസ്സിൽ നിന്ന് ഈ വരന്തര പള്ളി, അല്ലാഹുടെ പള്ളി, ഒരു മനുഷ്യന് ലോകത്ത് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സദക്ക അതവന്റെ പള്ളിക്ക് വേണ്ടിയാണ്. അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്ന പള്ളിക്ക് വേണ്ടിയാണ്. ലോകാവസാനം വരെ സുജൂദ് ചെയ്യുന്ന ഫലം അവന്റെ ജീവിതത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ബാക്കി വഴി പറയുന്നതിന് മുമ്പ് ആഗ്രഹത്തോടെ ഉസ്താദ് അഹമ്മദ് കബീർ എവിടം വരെ വഴി പറഞ്ഞാലും ഇൻഷാല്ലാ ഏത് സദസ്സിൽ നടന്ന കോതമംഗലത്താണ് അവിടെയും നിങ്ങൾക്ക് വേണ്ടി ദുആ ഉണ്ടാവും. ഈ പള്ളിക്ക് വേണ്ടി 66,666 രൂപ ഇൻഷാല്ലാ ഇവിടെ വെച്ച് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ് എന്ന ആഗ്രഹത്തോടെ ഈ സദസ്സിൽ നിന്നൊരു കൈവൊക്കെ ആദ്യമായി ഇപ്പൊ വാഗ്ദാനം ചെയ്തിട്ട് പിന്നീട് കൊടുത്താൽ മതി. ഉസ്താദെ, ഒരാഗ്രഹം മനസ്സിലുണ്ട്. ഏതാഗ്രഹമാകട്ടെ, 30,000 ആളുകൾ ഇതിന് സാക്ഷിയാണ്. എല്ലാ സദസ്സിലും നിങ്ങൾ വരന്തര പള്ളിയിൽ കടന്നിറങ്ങിയാലും 10,000 നിങ്ങൾക്ക് വേണ്ടി ആമീൻ പറയും. അതുകൊണ്ട് തന്നെ ഈ ദുആ സ്വീകരിക്കപ്പെടും, ഉറപ്പാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
ആരായി സദസ്സിൽ നിന്ന് ആദ്യം 66,666 ഒന്ന് എഴുതി അള്ളാഹു തക്കബ്. രണ്ട്, തക്കബ്ബൽ അള്ളാഹു സ്വീകരിക്കട്ടെ. മൂന്നാമത്തെ ഒരാൾ ഒന്ന് കൈബന്ധിച്ചിട്ട് അള്ളാഹു സ്വീകരിക്ക. രണ്ട് സഹോദരങ്ങൾ ആഗ്രഹത്തോടെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ അബൂബക്കർ റളിയല്ലാഹു തആലാവിന്റെ കഥ പറഞ്ഞു. ഖുർആനിൽ അള്ളാഹു ഒരു ആയത്തുണ്ട്, സൗർ ഗുഹയിൽ ഇരിക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ പറയും, ഇന്നല്ലാഹ സാലിസു, മൂന്നാമത്തെ ആൾ അള്ളാഹുവാണ്. അള്ളാഹു നല്ല അനുഗ്രഹം തരട്ടെ. ആരാ മൂന്നാമത്തെ ആൾ? അള്ളാഹുവാണെന്ന് വിശുദ്ധ ഖുർആൻ. 66,666 അള്ളാഹു സ്വീകരിക്കട്ടെ. കുരു തക്ബീർ, ഒരു മൂന്ന് സലാത്തിലെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد والآل أهل البيت سلم. الله يدي سيغرك نيدم براني ورقامي براين. الحمد لله ഡോക്ടർ മാര് തള്ളി. ആ മാസത്തിൽ നിന്ന് ക്യാൻസർ വന്നിട്ട് അത് പഠിത്തു ഗുഹ്യസ്ഥാനത്തോടെ വെളിയിൽ വന്ന് എല്ലാ ഡോക്ടർമാരെയും തള്ളിയത് ഇങ്ങനെ ഒരു ഭർത്താവ് പറഞ്ഞാണ് ഭാര്യയ്ക്ക് വേണ്ടി സദക്ക. അവരിപ്പോ ഹജ്ജിന് വേണ്ടി ഹറമിലാണ്. ഹജ്ജ് കഴിച്ചു. അള്ളാഹു നിലവിച്ച് കൊടുക്കട്ടെ ആ അത്ഭുതങ്ങൾ. ഏത് മാറാരോഗവും അൽഹംദുലില്ലാഹ് അള്ളാഹു ശിഫയാക്കി തരട്ടെ. അള്ളാഹു ശിഫയാക്കി തരട്ടെ. അതിന് ദുആയും ആമീനും വേണം. അള്ളാഹു കബൂലാക്കി തരട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സദക്ക ചെയ്ത മൂന്ന് സഹോദരങ്ങൾ അള്ളാഹുവേ, ഈ മൂന്ന് സ്വലാത്തിന്റെ ബറക്കത്ത് അവരെ ജീവിതത്തിൽ നൽകണേ അള്ളാഹ്. അവരെ ഏതാഗ്രഹമാണോ മനസ്സിൽ കരുതിയത് അത് നീ ഹാസിലാക്കണേ തമ്പുരാനെ. പഠിച്ചവനെ, അവരെ കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കളെ, നീ അവർക്ക് സാലിഹീങ്ങളും ഹാഫിളീങ്ങളുമാക്കി കൊടുക്കണേ അള്ളാഹ്. 66,666 നെഞ്ചിൽ കുത്തിവച്ച നാളെ മണ്ണിന്റെ അടിയിലേക്ക് മണ്ണിട്ട് മൂടിയാൽ പുഴുക്കൾ പോലും ബഹുമാനത്തോടെ മാറി നിൽക്കുന്ന പൊന്നു ഖുർആൻ മനപ്പാഠമാക്കിയ പൊന്നു മക്കളാക്കി കൊടുക്കണയല്ലാ. ഈ സദക്കയുടെ പറക്കത്ത് കൊണ്ട് ഒരു കീറി മുറിക്കപ്പെടുന്ന രോഗവും വരുത്തല്ലേ അല്ലാ. പറഞ്ഞവരുടെ മക്കളുമായി വന്നവരുണ്ട്, ആ മക്കളെ നീ സാലിഹീങ്ങളും സൽസ്വഭാവികളുമാക്കണേ റബ്ബേ. ബുദ്ധിശക്തിയുള്ളവരാക്കണേ അല്ലാ. പഠനത്തിൽ ഒന്നാമതെത്തുന്ന മക്കളാക്കണേ അല്ലാ. റബ്ബേ, അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് നിന്റെ മലക്കുകളുടെ കാവൽ നൽകണേ അല്ലാ. അവരെ ഭാര്യമാരെ സാലിഹാത്തുകളാക്കണേ റബ്ബേ. അവരെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരെ കബറിടത്തിലേക്ക് നിന്നെ വെളിച്ചം നൽകണേ തമ്പുരാനെ. അവസാനം മരിക്കുന്നതിന് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അവരുടെ സാമ്പത്തിക മേഖലയേടാണോ നീ അതിന് ബറക്കത്ത് നൽകണേ റബ്ബേ. കടബാധ്യതയിൽ നിന്ന് കാക്കണേ അല്ലാ. ഉത്തരോത്തര പുരോഗതി നൽകണേ അല്ലാ. അവസാന സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന, സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിൽ ഒരുമിച്ച് കൂടുന്ന മുത്തഖീങ്ങളാക്കണേ അല്ലാ. മുഹമ്മദിൻ വാലിഹി വസൂബി ജുമഈ. നാലാമതരാ പറയുക, നാലാമത്തെ ആൾ ഈ സദസ്സിൽ വെച്ച് ഇൻഷാല്ലാ മൂന്ന് സലാത്തിലും ഖുലഫാ ഉറാഷിദീങ്ങൾ നാല് പേര്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലിയുൽ മുർത്തല റളിയല്ലാഹു തആല. നാലാമൻ അലിയാണ്, അലിയുൽ മുർത്തല. ആരാ 66,666 നാലാമത്തെ ആൾ? നാലാമത്തെ ആളെന്ന് പറയും, തക്കബ്ബൽ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മസ്ജിദ് ദാറു തഖ്വയുടെ പ്രവർത്തകൻ അല്ലേ. അള്ളാഹു സ്വീകരിക്കട്ടെ. സെക്രട്ടറിയാണ്, ഒരു വലിയ സ്ഥാപനം വാഫി കോളേജ്, നമ്മുടെ തൊട്ടടുത്ത് വാഫിയും വഫിയയും. ഇന്ന് കേരളത്തിൽ, ലോകത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസമാണ് വാഫി വഫിയ. അതിനപ്പുറത്തേക്കൊരു വിദ്യാഭ്യാസം ഇന്ന് കേരളത്തിൽ നിലവിലില്ല. വാഫിയാക്കുക, 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുപോയി ഖുർആനും തഫ്സീറും പഠിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഡിഗ്രിയും എടുത്ത് പുറത്തിറക്കുന്ന കോഴ്സ്. വളാഞ്ചേരി മർക്കസാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റർ. ബഹുമാനപ്പെട്ട ഉസ്താദ് അതിൻ്റെ പ്രിൻസിപ്പളും കൂടിയാണ്. ഇവിടെ നിങ്ങളുടെ തൊട്ട് മുമ്പിലുണ്ട്. കേരളത്തിലെ വിപ്ലവകരമായ മാറ്റം വരുത്തിയ കോഴ്സാണ് വഫിയ. പെൺകുട്ടികൾക്ക് വേണ്ടി, പെൺകുട്ടികൾ എസ് എൽ സി കഴിഞ്ഞ്, പ്ലസ് ടു കഴിഞ്ഞ് അവർ ഖുർആനും തഫ്സീറും പഠിച്ചിട്ട് അവർ ഡിഗ്രി എടുത്തിട്ട് പെൺകുട്ടികൾ വെളിയിൽ വരിക. മക്കളെ അങ്ങനെ പഠിപ്പിക്കണം.
ഒരു വാഫി ഉസ്താദ് ഉണ്ട്, അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന വഫിയ കോഴ്സ് പാസ്സായ ഒരു പെൺകുട്ടിയെ. അപ്പൊ വാഫി ഉസ്താദ് മൻസൂർ വാഫി തൃശ്ശൂർ നമ്മുടെ പുത്തഞ്ചിറയിൽ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ പോകുമ്പോ എന്റെ ഭാര്യ ഇരുന്നിട്ട് എന്റെ മക്കളെ തഫ്സീറും മിഷ്കാത്തും ഹദീസും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഒരു വഫീയ പെണ്ണിനെ കിട്ടിയാൽ വഫീയാണ് അവൾ. വാഫിയായ ഉസ്താദ് കയറി പോകുമ്പോ വഫീയായ ഭാര്യ തന്ത്രിക്ക് മോനെ ഇരുത്തിട്ട് ഖുർആന്റെ തഫ്സീർ പഠിപ്പിച്ചു കൊടുക്കുക. എത്ര പെണ്ണുങ്ങൾക്ക് പറ്റും ഖുർആന്റെ തഫ്സീർ കൊടുക്കും? ഖുർആൻ അവർ അറിയാവുന്ന പെണ്ണുങ്ങൾ എത്രയുണ്ട്? പഠിക്കണം. വഫിയ കോഴ്സ് കൂടി ഇൻഷാ ഈ ഭാഗത്ത് എവിടെയെങ്കിലും തുടങ്ങണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം. വാഫി കോഴ്സ് നമ്മുടെ മക്കൾക്ക് ദുനിയാവുണ്ടാവും, ആഖിറ ഉണ്ടാവും. ഞാൻ ബഹ്റൈൻ, ദുബൈ, കുവൈറ്റ്, ഒമാൻ ഇവിടെയൊക്കെ പോയപ്പോ അവിടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഔഖാഫിന്റെ ബോസുകളും വാഫികളും പദവികളും അത്രയ്ക്ക് ഉയർന്ന ഡിഗ്രി ഉള്ളവരാണ്. എല്ലാ വിദേശത്തെല്ലാം ഉയർന്ന പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ ഈ തൊട്ടടുത്ത് എന്താ പുലിക്കണ്ണി പുലി ഉണ്ടാവില്ല, ആ പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇത് പണ്ടെങ്ങാണ്ടോ ഒരു ഹജ്ജ് ചെയ്തിട്ട് ഇപ്പഴും ഹജ്ജ് എന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം എങ്ങനെയാണ്? തൃശ്ശൂർ ഒരു തേക്കും കാട് മൈതാനമുണ്ട്, തേക്കുമില്ല കാടുമില്ല. പണ്ടെങ്ങാണ്ടോ ഉണ്ടായിരുന്നു എന്തോന്നു. ആ പുലിക്കണ്ണി ഒരു കോളേജ് ഉണ്ട്. അള്ളാഹുനെ നിലനിർത്തി കൊടുക്കട്ടെ, അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അതിന്റെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. 66,666 ഖുലൂ തക്ബീർ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിനൊരു മൂന്ന് പേര് കൂടി പറയാം. ഏഴ് പേര് അർശിന്റെ തണല് കിട്ടുന്നത് ഏഴ് വിഭാഗം ആളുകളാണ്. മൂന്ന് പേരും കൂടെ പറഞ്ഞാൽ ഇനി ആൺകുട്ടികളുടെ മൂന്ന് അടയാളവും കൂടെ പറയണ്ട, അതും കൂടെ പറഞ്ഞാൽ നമ്മുടെ വിഷയം തീരും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാനിത് പറഞ്ഞു കഴിയുമ്പോ അഞ്ചാമത്തെ ആള് പറഞ്ഞു, ഉസ്താദ് ഇൻഷാ അല്ലാഹ് അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. റബ്ബേ ഒരു ദീനി സ്ഥാപനത്തിന് ചുക്കാൻ പിടിക്കുന്ന, അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന സഹോദരന് ആ ദീനിന്റെ വെളിച്ചം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നൽകണേ തമ്പുരാനെ, നീ നൽകണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖല ഏതാണോ അതിനെ നീ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കണയല്ല, അഭിവൃദ്ധി നൽകണയല്ല. പൊന്നുമക്കളെ നീ ഹാഫിദീങ്ങളാക്കി കൊടുക്കണേ തമ്പുരാനെ, ആ കുടുംബത്തെ നീ ഹാഫിദീങ്ങളുടെ കുടുംബമാക്കണയല്ല. എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ശിഫയാക്കണയല്ല, ശിഫയാക്കണേ തമ്പുരാനെ, ശിഫയാക്കണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ റബ്ബേ. ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണയല്ല റബ്ബേ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. അയിനിൽ നിന്ന് സിഹറിൽ നിന്ന് കാക്കണയല്ല. പടച്ചവനെ നിന്റെ സക്കീനത്തുള്ള നിന്റെ റഹമത്തുള്ള കുടുംബമാക്കി സ്വീകരിക്കണേ റബ്ബേ. ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ പോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നീ ആലി ഇബ്രാഹിം പോലെ ആക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാനെ കനവിൽ കണ്ട് നാളെ ഹൗദുൽ കൗസർ കോരിക്കുടിച്ച് ഹബീബായ മുത്തിന്റെ അയൽവക്കക്കാരനായി സ്വർഗത്തിന്റെ സ്വർണ്ണക്കെട്ടിലിൽ സ്വന്തം ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് അല്ലാഹുമ്മ ജൽഹൂമിനെ ജിവാരിൽ മുസ്തഫ, മുസ്തഫ നബിയുടെ അയൽക്കാരനാക്കി സ്വർഗത്തിൽ നീ എത്തിക്കണേ അല്ലാഹു നബീന വ സയ്യിദിന വ ശഫീന വ ഖുർറത്തി അയ്യുനിന മുഹമ്മദിന സല്ലല്ലാഹു അലൈഹി വസല്ലം വ അലാ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. അഞ്ചാമത്തെ ആളാണ് സദസ്, അഞ്ചാമത്തെ ആൾ. ഇപ്പൊ വാഗ്ദാനം ചെയ്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ട് പിന്നീട് കൊടുത്താൽ മതി, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏഴ് പേര്, മൂന്ന് പേരും കൂടെ ഉണ്ടാവണം. അഞ്ചാമത്തെ ആളാരാ പറയൂ, തക്കബൽ അള്ളാഹു സ്വീകരിക്കട്ടെ. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഖുലൂ തക്ബീർ, അള്ളാഹു സഹോദരന്റെ സദക്ക അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. സ്വലാത്തു അലൈഹി സല്ലല്ലാഹു ആരാ രണ്ടാമത്തെ ആൾ? മൂന്ന് പേരും കൂടെ, രണ്ടാമത്തെ ആളാരാ? 66,666 ഒരു സ്വലാത്തു അലൈഹി, രണ്ടാമത്തെ സ്വലാത്തു അല്ലണം. രണ്ടാമത്തെ ഒരാൾ, ആറാമത്തെ ആളാണ്.
66,600 الله بني سيغريك نهي ثمبران الله بيا سخوذنك نكي يند بندي كمبو آمن سند وللو تري وطري آگرهنگل اند ثمبران آگرهنگل ني سبليغريك نهي الله سبليغريك نهي الله سبليغريك نهي الله لابد പ്രയാസങ്ങളും മാറ്റി അനുഗ്രഹം നൽകണേ തമ്പുരാനെ ഒരുവിധം മാരക രോഗങ്ങളും ആ സഹോദരന്റെ കുടുംബത്തിലോ ജീവിതത്തിലോ നൽകല്ലേ അല്ലാ പ്രയാസങ്ങളും മാറ്റണേ റബ്ബേ.